പണി ഏറ്റ് ബ്രോ പണി ഏറ്റു ഇക്കണക്കിന് പോയാൽ അംബാനിയുടെ അടിവേരും തോണ്ടും ഇപ്പോഴത്തെ പണിയിൽ വിളറിപൂണ്ട അംബാനി പരാതിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ പരാതി എന്താണെന്ന് അറിയാമോ അടുത്തിടെയായി തങ്ങളുടെ കണക്ഷൻ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നതിൽ എയർടെല്ലിനും വോഡാഫോൺ ഐഡിയയ്ക്കുമെതിരെ നടപടി എടുക്കണമെന്നാണ് പരാതി ട്രായിലാണ് പരാതിയുമായി ജിയോ എത്തിയത് വ്യാജ പ്രചരണങ്ങൾ നടത്തി ആളുകളെ കണക്ഷൻ പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് ജിയോ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധാരണ പടർത്തുന്നതിന്റെ പേരിൽ എയർടെല്ലിനും വോഡാഫോൺ ഐഡിയയ്ക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ജിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാൻമാർഗിക മാർഗങ്ങളാണ് ഇവർ ജിയോയ്ക്കെതിരെ പ്രയോഗിക്കുന്നത് കാർഷിക നിയമങ്ങൾ കൊണ്ട് റിലയൻസിന് ലാഭമുണ്ടെന്നാണ് പ്രചാരണം പുതിയ നിയമങ്ങളുടെ ഗുണഭോക്താവ് റിലയൻസ് ആണെന്ന് ആളുകൾക്കിടയിൽ വ്യാപകമായി വാർത്ത പരത്തുന്നുണ്ടെന്നത്രേ ഇതുകൊണ്ടാണ് യാതൊരു കാരണവും കാണിക്കാതെ പോർട്ട് ചെയ്യണമെന്ന ആവശ്യം നിരവധി പേർ ദിവസേന വരുന്നതെന്നും പരാതിയിൽ പറയുന്നു നമ്പർ പോർട്ട് ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് നടക്കുന്നതെന്നും ജിയോ വിശദമാക്കുന്നു നേരത്തെ കർഷക സമരപരിപാടികളുടെ ഭാഗമായി രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ കർഷകർ തീരുമാനിച്ചിരുന്നു ജിയോ അടക്കമുള്ള റിലയൻസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അംബാനിയെ ഏത് രീതിയിലും തളർത്താൻ പറ്റുമോ എന്നാണ് കർഷകരുടെ ഉന്നം അതിനായി രാജ്യമെമ്പാടും ക്യാമ്പയിൻ നടക്കുന്നു റിലയൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാലും അംബാനിക്ക് ഒരു ചുക്കും വരാനില്ലെന്നാണ് നമ്മുടെയൊക്കെ ധാരണ പക്ഷേ അങ്ങനെയല്ല ഒരു ചെറുവിരൽ അനക്കുന്നത് പോലും അംബാനി ഗ്രൂപ്പ് അറിയും നമ്മുടെ രാജ്യത്തെ 130 കോടി ജനങ്ങളെ ഊട്ടി വിശപ്പടക്കുന്ന കർഷകനെ ദ്രോഹിച്ചാൽ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പ്രതിരോധം തീർക്കണം പാവപ്പെട്ട കർഷകർക്ക് പിന്തുണ കൊടുക്കണം കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് അവന് ന്യായമായ വില കിട്ടണം പുതിയ നിയമം അനുസരിച്ച് കോർപ്പറേറ്റുകൾക്ക് തീരുമാനിക്കാം കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അവന്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട വിലയും വിൽക്കേണ്ട വിലയും ഉദാഹരണത്തിന് പാലിന്റെ കാര്യം തന്നെ എടുക്കാം ഒരു ചെറുകിട ക്ഷീര കർഷകന് ഒരു വലിയ ഡയറി ഫാമുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ വിപണിയിൽ വില നിശ്ചയിക്കുന്നത് തന്നെ ഡയറി ഫാമുകാരനായിരിക്കും യഥാർത്ഥ കർഷക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കർഷകന് ന്യായമായ ഒരു വിപണി ഉറപ്പാക്കണം അതാണ് സർക്കാരുകൾ ചെയ്യേണ്ടത് പാലിന്റെ കാര്യത്തിൽ അതുള്ളത് മിൽമ പോലുള്ള ചില സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നാൽ മറ്റ് ഉൽപ്പന്നങ്ങൾക്കൊന്നും തന്നെ അങ്ങനെയില്ല കുത്തകകൾ കൂടി ഈ രംഗത്ത് വന്നാൽ വില തീരുമാനിക്കുന്നത് അവരായിരിക്കും ടെലികോമിനെ BSNL കമ്പനിയാക്കി മാറ്റിയപ്പോൾ പറഞ്ഞത് കാര്യക്ഷമതയും സേവനവും മെച്ചപ്പെടുമെന്നാണ് ഒപ്പം മത്സരിച്ച സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി BSNLനെ കൊന്നു സ്വകാര്യ കമ്പനികൾക്ക് 5G നൽകുമ്പോൾ BSNLന് 4G പോലുമില്ല ഇപ്പോഴും 2G 3G മാത്രം ഇൻഷുറൻസ് മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം കൊടുത്തപ്പോൾ പറഞ്ഞത് മത്സരിച്ച് LIC യുടെ സേവനം മെച്ചപ്പെടുമെന്നാണ് ഒടുവിൽ കണ്ടതോ LIC പൊരുതി ജയിക്കുമെന്നായപ്പോൾ അതിനെ നിലനിർത്തുവാനല്ല സ്വകാര്യ കമ്പനികൾക്ക് വിറ്റ് തുലയ്ക്കാനാണ് തീരുമാനിച്ചത് എണ്ണവില നിശ്ചയിക്കുവാൻ എണ്ണക്കമ്പനികൾക്ക് അധികാരം കൊടുത്തപ്പോൾ പറഞ്ഞു ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഗുണവും കിട്ടിയില്ലെന്ന് മാത്രമല്ല വിലക്കയറ്റത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാതായി നാൾക്ക് നാളാണ് വില ഉയരുന്നത് ഇവിടെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങിയിട്ട് ഭീമമായ വിലയ്ക്ക് വിപണിയിൽ വിൽക്കാം അതാണ് പുതിയ കാർഷിക ബില്ലിന്റെ രത്ന ചുരുക്കം